السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين نريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം തമ്പുരാനടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വിജയത്തിന് സാധ്യമാകുന്ന ഒരവസരം മുമ്പിൽ വന്നാൽ അത് നേരെ ചൊവ്വെ ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സാധാരണഗതിയിൽ നമ്മൾ വിഡ്ഢികളെന്ന് വിളിക്കാറുണ്ട്. അനുകൂലമായ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ആർജിച്ചെടുക്കുക എന്നത് ഗൗരവത്തോടെ ജീവിതം നോക്കിക്കാണുന്ന ഏതൊരാളും പരിഗണിക്കുന്ന പ്രത്യേകമായ വിഷയമാണ്. ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെച്ചത് അത്തരമൊരവസരം വന്നു കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോയ ആളുകളെ നമ്മൾ വിഡ്ഢികൾ എന്നാണ് വിളിക്കാറ്. എങ്കിൽ ആത്യന്തികമായ ജീവിത വിജയമാകുന്ന പാരത്രിക വിജയം, സ്വർഗപ്രവേശം, അതിനനുകൂലമായ ഒരു അവസരം വന്നു കിട്ടിയിട്ട് അതിനെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താത്തവരെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഡ്ഢികൾ എന്നല്ല വിളിച്ചത്, ഒരു പടി കടന്ന് ഭാഗ്യം കെട്ടവർ എന്നാണ് വിളിച്ചത്. ഭാഗ്യം കെട്ടവർ, ഭാഗ്യദോഷികൾ. നമ്മൾ ആളുകൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. മിക്കവാറും ആ സ്കെയിലുകളെല്ലാം അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളെല്ലാം, ആ മീസാനുകളെല്ലാം ജീവിതത്തിലെ ഇഹലോകത്തെ വിജയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. പലപ്പോഴും ആ വിജയം വലിയ പരാജയങ്ങളായിരിക്കും എന്നത് പിന്നീട് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. എന്നാൽ യഥാർത്ഥ വിജയം എന്നത് പാരത്രിക വിജയമാണ്. അത് നേടാനുള്ള ഒരു അവസരം മുമ്പിൽ വന്നു കിട്ടിയിട്ട് അത് യഥാവിധി ഗൗരവത്തോടെ ഉപയോഗപ്പെടുത്താത്ത ആളെ റസൂലുള്ളാഹി വിളിച്ചത് ഭാഗ്യദോഷി എന്നാണ്. ഭാഗ്യം കെട്ടവൻ, ഭാഗ്യം കെട്ടവൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ പ്രയോഗമാകുന്ന ഭാഗ്യം കെട്ടവൻ എന്നതല്ല. ആ പദപ്രയോഗത്തിന് അല്ലെങ്കിൽ തിരുനബിയുടെ ആ പദപ്രയോഗത്തിന് ഖുർആനികമായ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ പദത്തിൻ്റെ മൂലം ഖുർആനിലാണ്. ഖുർആൻ ഭാഗ്യം കെട്ടവരെ കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗം, ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക, ഭാഗ്യം കെട്ടവരെ നരകത്തിൽ കത്തിയെരിയുകയുള്ളൂ എന്നാണ്. അപ്പൊ ഈ ഭാഗ്യക്കേട് ജയപരാജയത്തിന്റെ ആത്യന്തികമായ നിർണയത്തിന്റെ ഒരു പദമാണ്. റസൂലുള്ളാഹി ഈ ഭാഗ്യക്കേടിന്റെ പ്രയോഗം നടത്തിയത് ഈ നിമിഷങ്ങളെ മുൻനിർത്തിയാണ്. ഞാനും നിങ്ങളിപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ നിമിഷങ്ങളെ, ഇത് 21-ാം രാവിന്റെ നിർണായക നിമിഷമാണ്. അവസാനത്തെ 10-ലേക്ക് ഈ മഗ്രിബിന് ശേഷം നാം പ്രവേശിച്ചിരിക്കുന്നു. റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ, അൽ അഷ്റുൽ അവാഖിർ, ഏറെ സവിശേഷമായ ദിനങ്ങൾ. ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ഈ രാത്രികളിൽ ഒറ്റയിട്ട ഏതോ ഒരു രാവിലാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി മണ്ണിലേക്ക് അവതരിച്ചത്. അതുകൊണ്ട് ആ രാവിനെ ലൈലത്തുൽ ഖദ്ർ എന്ന് വിളിച്ചു. അത് ലൈലത്തുൽ മുബാറക്കയാണ്, ഏറെ അനുഗ്രഹീതമായ രാവാണ്. ആ രാവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയവരെ കുറിച്ച് റസൂലിന്റെ പ്രവചനം അല്ലെങ്കിൽ വർത്തമാനം ഇങ്ങനെയാണ്, മെൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ഏതൊരുത്തിന് ഈ ദിനങ്ങളെ, ഇനിയുള്ള ഈ ദിനങ്ങളെ, ഇന്നത്തെ രാവ് മുതൽ അങ്ങോട്ട് അവശേഷിക്കുന്ന ദിനങ്ങളെ, അതിന്റെ പകലുകളെ, രാത്രികളെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയോ, ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയോ എന്ന് ചോദിച്ചാൽ ഉപയോഗപ്പെടുത്തേണ്ടതില്ലെന്ന് അവൻ തന്നെ തീരുമാനിച്ചതാ, വേറെ ആരും അവനെ തടഞ്ഞിട്ടല്ല. ഈ രാത്രികളെയും പകലിനെയും ഉപയോഗപ്പെടുത്താൻ അവനെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. ഉപയോഗപ്പെടുത്താതിരിക്കാൻ അവൻ തന്നെ സ്വയം അതിനെ അവന് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം അതിനെ അവന് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മെൻ ഹുരിമഹ, ഏതൊരുത്തൻ ഈ ദിനങ്ങളെ, ഈ രാവിനെയും ഇതുപോലുള്ള ഇതിലെ രാവുകളെയും ശരിയായി ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാതെ പോയോ, ഫഖദ് ഹുരിമൽ ഖൈറക്കുല്ല, അവനെല്ലാ ഖൈറും നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാ നന്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു. വലാ യഹ്റമു ഖൈറഹ ഇല്ല മഹ്റൂം, ഭാഗ്യം കെട്ടവനല്ലാതെ ഒരിക്കലും ഈ ദിനങ്ങളുടെ സവിശേഷതകളെ നഷ്ടപ്പെടുത്തുകയില്ല. അപ്പോൾ ഈ ദിനങ്ങളുടെ സവിശേഷതകളെ നഷ്ടപ്പെടുത്തുന്നവൻ ഭാഗ്യം കെട്ടവനായിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ഭാഗ്യക്കേട് സംഭവിക്കാതിരിക്കാൻ ഈ നിമിഷം മുതൽ അങ്ങോട്ട് ഈ ദിവസങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങി ഇറങ്ങുക എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത്.
അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇത്രയും ദിനങ്ങൾ നമുക്ക് റമദാനിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു റമദാൻ നമ്മുടെ പള്ളികൾ സജീവങ്ങളായിരുന്നില്ല, ഇബാദാത്തുകൾ നമ്മൾ നിർവഹിച്ചിരുന്നു ഒറ്റയ്ക്കും നമ്മുടേതായ ഒരു ക്രമത്തിലും, പലപ്പോഴും നാം വിജയിച്ചു, ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ ഈ റമദാൻ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ അടുത്ത പരിസരങ്ങളിൽ പലയിടത്തും പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും തമ്പുരാൻ അനുഗ്രഹിച്ച് നമുക്ക് ഇന്നേ ദിവസം വരെ ഭംഗിയായി നിർവഹിക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങളും അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം, ആഗ്രഹിക്കാം, തമ്പുരാനോട് സഹായം ചോദിക്കാം. എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇൽത്തമിസൂഹാ ഫിൽ അഷ്റിൽ അവാഖിർ മിൻ റമളാൻ, ഹബീബിന്റെ ഉത്ബോധനമാണ്. അവസാനത്തെ പത്തിലെ ഒറ്റയെട്ട് രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിനെ തേടുക. ഇൽത്തമിസുഹ, നിങ്ങൾ അതിനെ തേടുക എന്നാണ്. നിങ്ങൾ അതിനെ തേടിക്കൊണ്ടേയിരിക്കുക. ഈ അവസാനത്തെ പത്തിലെ ഒറ്റയെട്ട് രാവിൽ ഫി താസിആ തബഖ ഫി സാബിആ തബഖ ഫി ഖാമിസ തബഖ, ഹബീബിന്റെ ഹദീസ് ഇങ്ങനെ തുടരുകയാണ്. അതിന്റെ ഒന്നാമത്തെ രാവ്, ഇരുപത്തിയൊന്നാം രാവ്, ഇരുപത്തിമൂന്നാം രാവ്, ഇരുപത്തി അഞ്ചാം രാവ്, ഇരുപത്തിയേഴാം രാവ്, ഇരുപത്തൊമ്പതാം രാവ്, ഈ ദിനങ്ങളിലൊക്കെ നിങ്ങൾ അത് തേടിക്കൊണ്ടിരിക്കുക. അഥവാ അവസാനത്തെ പത്തിലെ ഒറ്റയെട്ട് എല്ലാ രാവുകളെയും യഥാവിധി ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കുക. ഈ പത്തു ദിനങ്ങളെ പൂർണ്ണമായും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നും ഹദീസിലുണ്ട്. റസൂലുള്ളാഹി പറയാം, നിങ്ങൾ ഈ ദിനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്ത്. കാരണം ഏത് ദിനത്തിൽ, ഏത് സമയം, എപ്പോൾ, എവിടെ ആണ് ഈ മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിന് കീഴിൽ ഭൂമിയിലേക്ക് വരിക എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. തനസൽ മലായിക്കത്ത് വർറൂഹു ഫീഹാ ബി ഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ഒരു വർഷത്തേക്ക് മണ്ണിൽ നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളുടെ തീരുമാനവുമായി അള്ളാഹുവിന്റെ മലാഖമാർ ജിബ്രീൽ നേതൃത്വം കൊടുക്കുന്ന സംഘം മണ്ണിലേക്ക് ഇറങ്ങി വരും. നമ്മളിപ്പോൾ രാത്രിയിലാണ്, ഇതേ സമയം വേറെ ഭൂമിയുടെ അപ്പുറത്ത് കുറെ ആളുകൾ പകലാണ്. നമ്മളിപ്പോൾ ഇഷാ നമസ്കാരത്തിന്റെ സമയത്ത് വേറെ കുറെ ആളുകൾ സുബഹ് നമസ്കാരത്തിന് ഒരുങ്ങുകയാണ്. നമ്മളിപ്പോൾ പകലിലാണ്, അവർ രാത്രിയിലാണ്. അവരുടെ രാത്രി നമുക്ക് പകലാണ്. അപ്പൊ ഏത് സമയത്ത്, എവിടെ, മണ്ണിൽ, എവിടെയോ ഒരിടത്ത്, രാവിലാകാം, പകലിലാകാം, പ്രഭാതത്തിലാകാം, പ്രദോഷത്തിലാകാം, ഈ ഭൂമി ഒന്നാണ്. തമ്പുരാന്റെ മുമ്പിൽ നമുക്കാണല്ലോ അതിരുകളും അതിരുവരമ്പുകളും ഉള്ളത്. അള്ളാഹുവിന്റെ ഭൂമി, അവന്റെ മുമ്പിൽ ഭൂമി എന്ന് പറഞ്ഞൊരു സംവിധാനം മാത്രമാണ്, ഈ പ്രപഞ്ചത്തിലെ വിശാലതയിൽ ഒരു ചെറിയ ഘടകം. അപ്പൊ ഈ മണ്ണിൽ നടക്കേണ്ടുന്ന, ഭൂമിയിൽ നടക്കുന്ന തീരുമാനങ്ങളുമായി തമ്പുരാന്റെ മലക്കൾ ഇറങ്ങി വരുന്ന ഈ ദിനം, ആ ദിനം എവിടെയോ അത് സംഭവിക്കുന്നു, നാം അതിൽ പെട്ടുപോകണം. ആ ദിനത്തിൽ നമ്മളും പെടണം. ആ സവിശേഷമായ സന്ദർഭത്തിൽ നമ്മളും അള്ളാഹുമായുള്ള അഭിമുഖത്തിലും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിലും നമസ്കാരത്തിലും ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് തുടരണം. അതുകൊണ്ട് മുഴുവൻ സമയത്തെയും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് രാത്രി മാത്രമല്ല പകലും, അങ്ങനെ പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. അത് ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ ഈ രാത്രി നമുക്ക് ഇരുപത്തിനാല് രാവാം, ഇരുപത്തിനാല് രാവായിരിക്കും, വേറെ ചില ആൾക്ക് ഇരുപതാം രാവായിരിക്കും. നോമ്പ് വൈകി തുടങ്ങിയവരുണ്ട്, ഇതിനു മുമ്പ് തുടങ്ങിയവരുണ്ടാകാം. അപ്പോൾ ഈ ഭൂമിയുടെ ഈ ഘടനയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സാധ്യമാകൂ. പക്ഷേ അള്ളാഹുവിനു മുമ്പിൽ ഭൂമി ഒരു ഏകകമാണ്, ഒരൊറ്റ സംവിധാനമാണ്. അതിൻ്റെ എവിടെയോ ഒരിടത്ത് മണ്ണിലേക്ക് ഇറങ്ങി വരുന്നു ഈ മലക്കുകളെല്ലാം തമ്പുരാന്റെ തീരുമാനവുമായിട്ട്. അതുമായി യോജിച്ചു വരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ശ്രമങ്ങൾ തുടരണം, പകലും രാത്രിയും. അങ്ങനെ വരുമ്പോൾ അവസാനത്തെ പത്ത് മുഴുവനായി, ഹബീബായ റസൂലുള്ളാഹി അവസാനത്തെ പത്തിൽ മുഴുവനായും ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ച് കർമ്മങ്ങളിൽ മുഴുകി കൂടുതൽ ഉദാരനായി തന്റെ കുടുംബത്തെ വിളിച്ചു നടത്തി നമസ്കാരത്തിലും എഴുത്തുകാഫിലുമായിട്ട് അങ്ങനെ മുഴുകിയിരുന്നു എന്നതും ഹദീസിലുണ്ട്. ഹബീബിന്റെ പത്നിമാരും എഴുത്തുകാഫിലായിരുന്നു. അത് രാത്രി കുറച്ച് സമയത്ത് എഴുത്തുകാഫായിരുന്നില്ല, ഇരുപത്തൊന്നാം രാവങ്ങ് തുടങ്ങിയാൽ അപ്പോൾ അങ്ങ് എഴുത്തുകാഫി പ്രവേശിച്ചിട്ട് പിന്നെ ഷവ്വാൽ ഒന്നിന്റെ അമ്പിളിക്കീറ് ആകാശത്ത് പ്രകടമായതിന്റെ പ്രഖ്യാപനം വരും വരെ ഭജനമിരിക്കുകയാണ് പള്ളിയിൽ. അതാണ് എഴുത്തുകാഫ്, ഭജനമിരിക്കുകയാണ്. അങ്ങനെ ഒരു ദീക്ഷ ആചരിക്കുക, അഥവാ അതിനെങ്ങനെ പരിഗണിച്ചുകൊണ്ട് ആ സമയം അതിനായിട്ട്, രാവും പകലുമൊക്കെ അതിനായിട്ട്, മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ശ്രദ്ധ അവർ ചെയ്തിരുന്നു, ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ മുഴുവൻ സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്നതിന്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ ഇബാദാത്തുകൾ മുഴുകിയും സൽക്രമങ്ങൾ ചെയ്തും സക്കാത്തും സദക്കയും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും ഖുർആൻ പഠനം ചെലവഴിച്ചും സുന്നത്തുകൾ എടുത്തുകൊണ്ടും അങ്ങനെ മുന്നോട്ട് പോകാൻ, സർവോപരി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളെ ഓർത്ത് തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടി തൗബയും ഇസ്തിഗ്ഫാറുമായി സംഭവിച്ചു പോയ വീഴ്ചകളിൽ ഖേദമുള്ളവരായിട്ട് അത്തൗബ അന്നദാമ അന്നദാമ അത്തൗബ, ഹദീസിലുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപം, ഖേദമാണ്, ഖേദമാണ് പശ്ചാത്തപം. സംഭവിച്ചു പോയ വീഴ്ചകൾ ഖേദിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അങ്ങനെ മനസ്സ് വിങ്ങുന്ന നീറുന്ന അവസ്ഥയിൽ അങ്ങനെ തുടരാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും അതിന്റെ രാവുകളിൽ ഇനിയുള്ള രാവുകൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. ഇത് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ഒന്നിച്ച് സംഘടിതമായി തറാവ് എതുക്കിയാമുലയിൽപ്പെട്ടതാ,
തറാവീ നമസ്കാരത്തിൽ വിത്ർ ഉൾപ്പെടെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ച് തുടക്കം മുതൽ അവസാനം വരെ നിസ്കരിക്കുന്ന വലിയ പുണ്യം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടരാൻ പറ്റും ഖിയാമുലൈൽ പിന്നെയും തുടരാം ഖിയാമുലൈൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള നമസ്കാരം ഉറങ്ങി എഴുന്നേറ്റാൽ തഹജ്ജുദാണ് അതിന്റെ പേര് തഹജ്ജുദ് എന്നാണ് ഉറങ്ങി എഴുന്നേറ്റാൽ തഹജ്ജുദാണ് ഇത് റമദാനിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടതാണ് ഇതൊരു പരിശീലനമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് രാത്രി നമസ്കാരം ഉണ്ടാവണം റമദാനിൽ മാത്രമാവുകയും റമദാൻ കഴിഞ്ഞാൽ രാത്രി നമസ്കാരം ശീലമാവാതെ പോവുകയും ചെയ്യുന്ന ദുരന്തം സംഭവിക്കാൻ പാടില്ല എന്ന് തറാവീ നമസ്കാരത്തെ പരിചയപ്പെടുത്തി ഉത്ബോധിപ്പിച്ച എല്ലാ പണ്ഡിതന്മാരും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു ഇതൊരു പരിശീലനമാണ് നമ്മളിതാ ഇവിടെ 11 റക്അത്ത് നമസ്കരിക്കുന്നു വ്യത്യസ്തമായി നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും അതിനൊക്കെ ന്യായങ്ങളുണ്ട് അതെല്ലാം ശരിയുമാണ് നമ്മൾ 11 റക്അത്തിന് മുറുകെ പിടിക്കുക നമുക്ക് നമ്മുടെ ന്യായമുണ്ട് തെളിഞ്ഞ ഹദീസിന്റെ ബലത്തിൽ അത് കഴിഞ്ഞാലും തുടരാം ഇപ്പോൾ ഇന്ന് ഒറ്റയിട്ട് രാവാണ് നമ്മൾ ഈ തറാവീ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പേർ ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കുക നമുക്ക് വീണ്ടും തുടരാം അപ്പോൾ ഒറ്റയിട്ട് ആ ഒറ്റയിൽ അവസാനിപ്പിച്ച നമസ്കാരത്തെ ഇരട്ടയാക്കാൻ നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ഒരു റക്അത്ത് നമസ്കരിക്കുന്നു എന്നിട്ട് സലാം വിടുന്നു അപ്പോൾ വീണ്ടും ഇരട്ടയായി പിന്നെ മസ്തന ഖിയാമുലൈലി മസ്തന മസ്തന ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് തുടരാം നമ്മുടെ ആരോഗ്യം അനുവദിക്കും വിധം നമ്മുടെ സാധ്യതക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഓതാൻ പഠിച്ച ഹിഫ്ലില്ല എങ്കിൽ പണ്ഡിതന്മാർ ഇങ്ങനെ വരെ പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് ഓതാം ഖുർആൻ സുന്നത്ത് നമസ്കാരത്തിൽ അനുവദനീയമാണ് ഖുർആൻ കയ്യിൽ പിടിച്ച് ഓതാം അങ്ങനെ ഓതി നമസ്കരിച്ചുകൊണ്ട് രാത്രിയെ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒറ്റയിട്ട് രാവുകളെ ഈ അവസാനത്തെ 10 രാവുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സവിശേഷമായ രീതികൾ സ്വീകരിക്കാം എന്നിട്ട് ഇത്തിരി നേരം വിശ്രമിക്കാം അതിനുശേഷം എഴുന്നേറ്റ് വീണ്ടും നമസ്കരിക്കുക അപ്പോൾ തഹജ്ജുദായി അത് ഏറെ സവിശേഷമായ നമസ്കാരമാണ് തഹജ്ജുദ് വലിയ പുണ്യമുണ്ട് പ്രവാചകൻ തിരുനബിയോട് അള്ളാഹു പറയുന്നുണ്ട് നിനക്ക് ഈ നമസ്കാരം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സാധ്യമാകും അങ്ങനെ ഈ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം കൊണ്ട് നിനക്ക് സവിശേഷമായ സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും അള്ളാഹു നിന്നെ ഉന്നത പദവിയിലേക്ക് ഉയർത്തും ഇന്ന നാഷികത്തൽ ലൈലി മിന്ന ഹിയം അഷദ് വത്തൻ വഖൂമു ഖീല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നീ ഈ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ നിന്റെ ഈമാനികമായ കരുത്ത് വർദ്ധിക്കും നിന്റെ വർത്തമാനത്തിന് ചൊടിയും ചുണയും ഉണ്ടാകും നിന്റെ വർത്തമാനം അക്കോമു ഖീല നേരെ ചൊവ്വേ സംസാരിക്കാൻ നിനക്ക് പറ്റും ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് കരുത്തുള്ള വിശ്വാസത്തിന്റെ വർത്തമാനം പറയാൻ കഴിയുമെന്ന് ഹബീബിനോട് അപ്പൊ ഈ നമസ്കാരത്തിന് തഹജ്ജുദിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക സാധ്യമാകുന്ന അളവിൽ അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് മുഖേന ലഭ്യമാകുന്ന പദവികളെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ഒരുപാട് വിശദീകരണം ഹദീസിലുണ്ട് ആ സമയത്തിനൊരു പ്രത്യേകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി വർത്തമാനം അവസാനിപ്പിക്കാം രാത്രിയുടെ അവസാന യാമം രാത്രിയെ 3 യാമങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് മൂന്നിലൊന്ന് ഭാഗങ്ങളായിട്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആദ്യ 3-ൽ 1 ആരംഭിക്കുകയായി രണ്ടാമത് 3-ൽ 1 ശേഷം അവസാന ഭാഗം സുബഹിന് മുമ്പുള്ള അവസാന ഭാഗം ഈ സമയങ്ങളിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ സമയങ്ങളിൽ രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എല്ലാ ദിവസത്തിലും തമ്പുരാൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് തന്റെ ദാസന്മാരോട് ഇങ്ങനെ പറയും എത്ര അൻസിലുല്ലാഹു ഇലസ്സമാ ഇദ്ദുനിയ ഭൂമിയോട് തൊട്ടു നിൽക്കുന്ന ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും കുല്ലലേത്തിൻ എല്ലാ രാത്രിയിലും ഹീന എംലി സുറുസൽ ലൈൽ അവൽ രാത്രിയുടെ ആദ്യത്തെ 3-ൽ 1 കഴിഞ്ഞാലുള്ള സമയം തമ്പുരാൻ ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് തമ്പുരാൻ ഫയക്കൂൽ പറഞ്ഞുകൊണ്ടിരിക്കും അനൽ മലിക് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ നിന്റെയും ഒക്കെ ഉടമസ്ഥൻ നിന്റെ നാഥൻ ഉടമസ്ഥൻ ഈ പ്രപഞ്ചത്തിന്റെ ആകെ ഉടമസ്ഥൻ രാജാവ് രാജാതിരാജൻ ഞാനാണ് ആര് എന്നോട് പ്രാർത്ഥിക്കുന്നുവോ ഈ സമയം ഞാൻ അതിന് ഉത്തരം നൽകും ആർ എന്നോട് ചോദിക്കുന്നുവോ ഈ സമയത്ത് ഞാൻ അവന് കൊടുക്കും ആർ എന്നോട് ഈ സമയത്ത് ഇസ്തിഗ്ഫാർ സംഭവിച്ചു പോയ വീഴ്ചകളിൽ പാപമോചനം തേടി പ്രാർത്ഥിക്കുന്നുവോ അവന് ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കും പ്രഭാതമാകുന്ന വരെ സുബഹിന്റെ ബാങ്ക് വരെ തുറന്നുകൊണ്ടിരിക്കും തമ്പുരാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്ക ചോദിക്കുന്നവന് കൊടുക്കാൻ പാപമോചനം നടത്തുന്ന പാപമോചനം കൊടുക്കാൻ ആവശ്യങ്ങൾ പറയുന്നവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരുങ്ങി തമ്പുരാൻ മുകളിലിരിക്കെ ചോദിക്കാൻ കഴിയാതെ പോയവർ ഭാഗ്യം കെട്ടവരല്ലേ അള്ളാഹു റെഡിയാണെന്ന് അങ്ങനെയാണ് അപ്പോ ഈ സമയത്ത് തഹജ്ജുദിന്റെ നമസ്കാരത്തിന് ഏറെ സവിശേഷതയുണ്ട് സഹോദരങ്ങളെ ഈ റമദാൻ കഴിഞ്ഞാൽ തഹജ്ജുദ് ശീലമാക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരുപാട് പേർ ഈ സദസ്സ് അത് ചെയ്യുന്നവരാ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തമ്പുരാനോട് ചോദിക്കാൻ പറ്റിയ അവസരമാണ് സുബഹിന് മുമ്പ് എഴുന്നേൽക്കുക രാത്രി അവസാന യാമത്തിൽ എഴുന്നേൽക്കുക എന്നിട്ട് നിസ്കരിക്കുക രണ്ട് റക്അത്ത് വീതം സമയം സുബഹിയാകും വരെ ഇഷാക്ക് ശേഷം വിത്ർ നമസ്കരിച്ചില്ല എങ്കിൽ തഹജ്ജുദിന്റെ അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുക ഇഷാക്ക് ശേഷം വിത്ർ നമസ്കരിക്കുന്ന ഒരു നല്ല തീരുമാനമാണ് കാരണം രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ടാണ്
ഇശാഖ് ചേട്ടൻ വിത്ര് നമസ്കരിക്കുന്നത്. കാരണം രാത്രി നമസ്കാരത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ, ചിലപ്പോൾ സുബഹിക്ക് മുമ്പ് ഉണർന്നില്ലെങ്കിലോ. ഇപ്പൊ രാത്രി നമസ്കാരം തഹജ്ജു സാധ്യമാവില്ല, അപ്പോ ഒന്നും കിട്ടിയില്ല എന്ന് വരാതിരിക്കാൻ നല്ലത് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇശാൻ രണ്ടൊക്കെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഒന്നോ മൂന്നാണ് ഏറ്റവും നല്ലത് മൂന്ന് റക്കാത്ത് വിത്ര് നമസ്കരിക്കുക. അപ്പൊ രാത്രി നമസ്കാരത്തിൽ ഖിയാമിലെ ഇത്തിരി നമുക്ക് കിട്ടി, റമദാൻ അല്ലാത്ത സമയത്തെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെ സുബഹിന് മുമ്പ് എഴുന്നേൽക്കുക. അപ്പോൾ സമയമുള്ളതുപോലെ ഈ രണ്ട് റക്കാത്ത് നിസ്കരിക്കാം. പിന്നെ ഒരു വിത്ര് ആവശ്യമില്ല, ഒരു രാത്രി ഒരു വിത്രേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് പിന്നീട് ഒറ്റയാക്കേണ്ടതില്ല. അപ്പൊ ഈ രണ്ട് റക്കാത്ത് സുബഹിന്റെ സമയം വരെ നമുക്ക് നമസ്കരിക്കാം. അതിൽ നമുക്ക് തമ്പുരാനോട് പറയാം, അതിന്റെ റുക്കൂയിലും സുജൂദിലും ഇടയിരുത്തലും അവസാന അത്തഹിയാത്തിന്റെ അവസാനത്തിൽ അത്തഹിയാത്ത ദശകുത ദുആക്ക് ശേഷവും ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. നമുക്ക് സന്മനസ്സുണ്ടാവട്ടെ. തീർത്തു തരാൻ തമ്പുരാൻ മുകളിൽ കാത്തിരിക്കുകയാണ് ആ സമയത്ത്. പ്രശ്നങ്ങൾ പറയാൻ നമ്മൾ അവസരം കാത്തിരിക്കുകയാണ്. നിങ്ങളൊരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് അവന്റെ മൂഡ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യവുമായി ചെല്ലുന്നു എങ്കിൽ എത്ര വിനയാന്യതരായിരിക്കും നിങ്ങൾ. ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ എത്ര അവന്റെ മർമ്മം നോക്കി നിങ്ങൾ എത്ര കാത്തു നിൽക്കും. അതിനൊരു അക്ഷമയുമില്ലാത്ത നമ്മൾ രാജാതിരാജനായ തമ്പുരാൻ ഒന്നാനാകാശത്തിന്റെ പ്രജകളുടെ വർത്തമാനവും ആവശ്യങ്ങളും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കെ അവൻ്റെ മുമ്പിൽ വിനയത്തോടെ നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ, നമ്മൾ ആവശ്യക്കാരായിരിക്കെ കഴിയാതെ പോകുന്നു എങ്കിൽ നമ്മൾ എത്രമേൽ ഭാഗ്യം കെട്ടവരായി തീരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഗൗരവത്തിൽ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ, നമുക്കത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കട്ടെ. ഇനിയുള്ള ദിനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ സവിശേഷമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമാറാവട്ടെ. ഈ അവസാനത്തെ 10 പൂർണ്ണമായും എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും അനുകൂലമായി തീരട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നല്ല പരിഹാരം നമ്മുടെ പ്രാർത്ഥനകൾ മുഖേന തമ്പുരാൻ ഉണ്ടാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ പഠിച്ചവനോട്, നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, ഈ മഹാമാരിയുടെ പ്രയാസങ്ങൾ, സർവോപരി ഞാനും നിങ്ങളും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ എല്ലാം തമ്പുരാനോട് പറയാൻ നമുക്കുള്ള അവസരം ഇതാ തുറന്നു വെച്ചിരിക്കുകയാണ്. ഉപയോഗപ്പെടുത്താൻ നമ്മൾ മത്സരിക്കുക. മത്സരിക്കുന്നവരിവിടെ മത്സരിക്കട്ടെ. തമ്പുരാൻ നമ്മോട് അവൻ്റെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ നമ്മുടെ വീഴ്ചകൾ വിട്ടുപൊടുത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും നല്ല മുറാദുകൾ തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് നാം അർത്ഥിക്കുന്ന അർത്ഥനകൾ അവൻ സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ ഔദാര്യത്താൽ അവൻ അത് നിവൃത്തി ഉണ്ടാക്കി തരുമാറാവട്ടെ. സർവോപരി നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ സ്വർഗത്തിൽ അവൻ നമുക്ക് ഇടം തരുമാറാവട്ടെ. ഇങ്ങനെ അവൻ്റെ സ്വർഗത്തിലും ഒത്തുകൂടാൻ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെ നമുക്ക് വേണ്ടപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഈ റമദാനിലെ മഹത്തായ ദിനങ്ങളിൽ നാം അർപ്പിക്കുന്ന കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ ഭാഗത്തുള്ള തൗബയും ഇസ്തിഗ്ഫാറും തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനുള്ള ഇച്ഛാശക്തി, ഈമാനികമായ കരുത്ത് അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.